ൊരു ഹീറോയിൻ ഈ സിനിമയ്ക്ക് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതിനകത്ത് നാല് സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളാണുള്ളത് പേർക്കും ഏതാണ്ട് ഒരു ഇമ്പോർട്ടൻസ് ആണ് ഗൗരി നന്ദ ഈ ജോഷയുടെ വൈഫായിട്ടാണ് അവർക്കൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ ഇതിനകത്തുണ്ട് നിരഞ്ജന ചെയ്യുന്നത് ജോഷുവയുടെ സിസ്റ്റർ ലോ ആയിട്ടാണ് അവരൊരു സൈക്യാട്രിയിൽ ഒരു എം ഫിൽ ചെയ്യുന്നൊരു കുട്ടിയായിട്ടാണ് പിന്നീട് നൂറിൻ ഇതിനകത്ത് ഈ ജോ നമ്മുടെ ഇന്ദുഗോവൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടിയായിട്ട് ഡൽഹിയിലാണത് അവർ തിരിച്ച് ഇവിടെ കാണാൻ വരുന്നതായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ മറ്റേ കുട്ടി വളരെ ആക്സിഡൻ്റ്ലി ഈ ഇന്ദുഗോപനെ കാണുകയും എന്നെ ഇന്ദുഗോപൻ തുടങ്ങിയുള്ള ഈ സിനിമയിൽ ആ കുട്ടിയെ കാണുന്നുമില്ല അങ്ങനെയുള്ളൊരു പ്രത്യേകതയുള്ള നാല് ആകാശ്മീ ഷാലി കൃഷ്ണൻ എന്നാണ് ആ കുട്ടിയുടെ പേര് അപ്പം അതുകൂടാതെ കരമന സുധീർ ഷൈജു കുറുപ്പുണ്ട് പിന്നെ തമിഴീന്ന് ഷീല എന്ന് പറഞ്ഞ ഷീല എന്ന് പറയുന്ന ആക്ട്രസ് ഉണ്ടായിരുന്നു അവർ വളരെ എക്സലൻറ്റായിട്ടുള്ള പെർഫോം ചെയ്യുന്നൊരു ആക്ട്രസ് ആയിട്ടാണ് നമ്മുടെ പടത്തിൽ അഭിനയിച്ചു കഴിയുമ്പോൾ നമുക്ക് വളരെ അവരാണിപ്പോൾ ഈ മണ്ടേല എന്ന് പറഞ്ഞൊരു സിനിമയിലെ പോസ്റ്റ് വുമണായിട്ട് അഭിനയിച്ച ആ സ്ത്രീ അങ്ങനെ ഇതിനകത്ത് ഷൈനി സാറ ഷൈനി സാറ വളരെ അപ്കമിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആ ക്യാരക്ടർ ആർട്ടിസ്റ്റാണ് അവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റോൾ ഇതിനകത്ത് ഇതിനകത്ത് എ എസ് ഐ ആയിട്ടാണ് അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് അങ്ങനെ ഇതിനകത്ത് വന്നിരിക്കുന്ന ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് പോലും നല്ലൊരു കാസ്റ്റിംഗ് നമുക്ക് നടത്താൻ പറ്റി പിന്നെ ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു യൂണിറ്റ് മൊത്തമായിട്ട് ഞാനൊക്കെ തുടങ്ങിയ കാലത്ത് നവോദയും ജൂബിലിയും സെൻട്രൽ പിക്ചേഴ്സിലൊക്കെ നമ്മൾ പടം ചെയ്ത പോലെ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു ഒരു ഒരു എൻസംബിൾ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു കൊറോണയുടെ ഒരു ഔട്ട് എല്ലാവരും ഒരേ ഹോട്ടലിൽ താമസിക്കുന്നു ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നു ഒരുമിച്ച് കാണുന്നു അപ്പോൾ കൂടുതൽ സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഈ പ്രൊഡക്ഷൻ്റെ ഒരു എനിക്ക് തോന്നുന്ന വളരെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇല്ലായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും ഒരു ഒരു കുറച്ച് സമയം കൂടുതൽ ഷൂട്ടിംഗ് അല്ലാതെയും ഷൂട്ടിംഗ് ഇല്ലാത്ത സമയങ്ങളിലുള്ള ഇൻട്രാക്ഷനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു അതായത് എല്ലാവരും സ്ഥലത്ത് താമസിക്കുന്നതെക്കൊണ്ടുള്ള ഗുണങ്ങളുണ്ടായിരുന്നു പിന്നെ നിർമ്മാണത്തിൽ രണ്ടുപേര് പുതിയതാണ് ബിജുവും സൂരജും പുതിയ ആൾക്കാരാണെങ്കിലും വളരെ എക്സ്പീരിയൻസ് മൂത്ത ബ്രദറിൻ്റെ മകനാണ് ഈ ബിജു സൂരജ് ഒരു ബിസിനസ് പേഴ്സണാണ് ടെക്നോ പാർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബിസിനസ് നടത്തുന്ന ആളാണ് പിന്നെ ഇത് ഇവർക്ക് രണ്ടുപേർക്കും വളരെ ഒരു ഗൈഡൻസ് ആയിട്ട് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഡിസൈനറായിട്ടുള്ള ബാദുഷ കൂടെ ഉണ്ട് പിന്നെ എൻ്റെ ടെക്നിക്കൽ ക്രൂവും വളരെ നല്ലതായിരുന്നു ഞാൻ പടം തുടങ്ങിയത് ഷെല്ലി എന്ന് പറയുന്ന ഷെല്ലി കാളിസ് എന്ന് പറയുന്ന അരുവി എന്നുള്ള തമിഴ് സിനിമയുടെ ഒക്കെ സിനിമാറ്റോഗ്രാഫറെ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഈ കോവിഡും നമ്മുടെ അടുത്ത ഷെഡ്യൂൾ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഓൾറെഡി നേരത്തെ കമ്മിറ്റഡ് ആയിരിക്കുന്ന ഒരു തമിഴ് സിനിമ ഉണ്ടായിരുന്നു അപ്പോഴേ തമിഴ് ഇൻഡസ്ട്രി പെട്ടെന്ന് ഈ ബാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് ആ സിനിമ തുടങ്ങാൻ എഗ്രിമെൻറ്റുകളൊക്കെ ഉള്ള സിനിമയായിരുന്നു പിന്നെ അത് അരുവിയുടെ ഡിറക്ടറുടെ തന്നെ സിനിമയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് പോയേ മതിയാവുള്ളൂ അങ്ങനെ അഴകപ്പനാണ് നമ്മുടെ പടത്തിൻ്റെ ഒരു മിക്ക തോന്നുന്ന ഒരു സെവൻറ്റി പേഴ്സൻറ്റ് അഴപ്പനപ്പം ഡി ഒ പി അഴപ്പനായി മാറി അഴപ്പൻ വന്നത് ഈ സിനിമയ്ക്ക് വളരെ ഗുണകരമായിരുന്നു ഞാനും അഴപ്പനായിട്ട് സിനിമ ചെയ്യുന്ന ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ലാലോണം എന്ന് പറയുന്നതൊക്കെ ഞാനും അഴപ്പനുമായിട്ടാണ് ചെയ്തത് അഴപ്പനോട് വേറെ ചെറിയ ചെറിയ വർക്കുകൾ നമ്മളല്ലെങ്കിലും ഇതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നു അഴപ്പനായിട്ടൊരു സിനിമ ചെയ്യണം ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഈ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് സംഭവിച്ചു എൻ്റെ ആർഡ് ഡിറക്ടറ് ദിലീപ് നാഥാണ് ദിലീപുമായിട്ട് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യാണ് പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പുതിയ തലമുറയുടെ ഒരു ആർഡ് ഡിറക്ടറെ വളരെ ഷാർപ്പും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എനിക്ക് വർക്ക് ചെയ്യാൻ വളരെ കംഫോർട്ടബിളായിരുന്നു സമീറ എൻ്റെ മിക്കവാറും എല്ലാ സിനിമയിലെയും കോസ്റ്റ്യൂം ഡിസൈനറായിരുന്നു മേക്കപ്പ് ഞാൻ അമൽ അമലോട്ട് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നു പക്ഷേ അമലും വളരെ പ്രൊഫഷണലായിട്ടുള്ള നല്ല ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ് അങ്ങനെ എല്ലാവരും നമ്മുടെ ടെക്നിക്കൽ മെയിൻ ക്രൂ പിന്നെ നമ്മുടെ പാട്ടുകൾ വളരെ നല്ല പാട്ടുകളാണ് രമേശ് നാരായണാണ് കോളാമ്പിക്കും അദ്ദേഹമായിരുന്നു അതിന് ലിറിക്സ് എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാറും ബി ആർ പ്രസാദമാണ് ഒരു പാട്ട് വിനായക് രണ്ട് പാട്ട് ചെയ്ത ഇദ്ദേഹം ഒരു പാട്ട്